കേരള നിയമസഭയിലേക്ക് ബിജെപിക്ക് ചരിത്രപരമായ തുടക്കം കുറിച്ച നേമം നിയോജകമണ്ഡലത്തിലാണ് ഞങ്ങൾ ഉള്ളത് അതായത് ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നായ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഖ്യാതി നേടിയിട്ടുള്ള ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞങ്ങൾ ഉള്ളത് ബിജെപിക്ക് ഹരിശ്രീ കുറിക്കാൻ ഒരുപക്ഷേ സാഹചര്യം ഒരുക്കിയ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വാർഡുകൾ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലമാണ് നേമം ഇത്തവണയും ബിജെപി ഈ മേഖലയിൽ വലിയ മുന്നേറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആറ്റുകാൽ ഉൾപ്പെടെയുള്ള പല വാർഡുകളിലും ബിജെപി ജയിച്ചു കയറിയത് ഇക്കുറിയും ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി മാധ്യമപ്രവർത്തകൻ മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി ആർ പ്രവീൺ നമ്മളോടൊപ്പം ചേരുകയാണ് പ്രവീൺ ഒരുപക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ നിയമസഭയിലേക്ക് പോലും ഒരു എൻട്രി കൊടുത്തൊരു മണ്ഡലമാണ് നേമം ആ നേമ മണ്ഡലത്തിൽ ബിജെപിക്ക് വളരെ നിർണായകമായ സ്വാധീനമുണ്ട് ആ സ്വാധീനം ഇക്കുറിയും നിലനിർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ യെസ് അരുൺ ഈ നിയമസഭയിലേക്കുള്ള ഒ രാജഗോപാലിന്റെ എൻട്രി നടക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് അതായത് 2015 നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുൻതൂക്കം നൽകിയ നിയമ നിയോജക മണ്ഡലം അതിന്റെ ഒരു തുടർച്ചയാണ് നിയമസഭയിലും സംഭവിച്ചത് അതിൻ്റെ ഒരു ഡിറ്റോ തന്നെ സംഭവിച്ചു എന്ന് പറയാം കാരണം ബിജെപിക്ക് 11 വാർഡുകളിൽ ലീഡ് നേടാനായി എൽ ഡി എഫിന് 10 വാർഡുകളിൽ ലീഡ് യു ഡി എഫിന് 2 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ യു ഡി എഫിന് നിയമസഭയിൽ മത്സരത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടത് അത് തന്നെയാണ് ദയനീയമായി 3rd സ്ഥാനത്തേക്ക് പോയി അപ്പോൾ ഒരു എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പോരാട്ടം നടക്കുന്ന വാർഡുകളാണ് യഥാർത്ഥത്തിൽ നേമത്ത് ഉള്ളത് എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വ്യക്തമായത് പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അത് യു ഡി എഫിന് ചില വാർഡുകളിൽ മുൻതൂക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി ഏതായാലും യു ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരിടമാണ് ഈ നേമം നിയോജക മണ്ഡലം എങ്കിലും വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷേ ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നത് യു ഡി എഫ് പലയിടങ്ങളിലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ആറ്റുകാൽ വാർഡിലടക്കം ആറ്റുകാൽ കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ച ഇടമാണ് പക്ഷേ ഇത്തവണ കടുത്ത പോരാട്ടമാണ് ആര് വിജയിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ത്രികോണ മത്സരം നടക്കുന്നു അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അനന്തപുരി മണികണ്ഠൻ ഈ മേഖലയിൽ നല്ല സ്വാധീനമുള്ള ചെറുപ്പക്കാരനാണ് ഡി വൈ എഫ് ഐയുടെ നേതാവായ ഉണ്ണികൃഷ്ണനാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് സുനിൽകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു അപ്പോൾ ഇവർ തമ്മിലൊരു കടുത്ത പോരാട്ടമാണ് അതായത് ബി ജെ പിയുടെ ഒരു സ്ട്രോങ് ഹോൾഡിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ആർക്ക് വിജയമെന്ന് പറയാൻ സാധിക്കില്ല അത്തരമൊരു സാഹചര്യം ഈ നേമം നിയോജക മണ്ഡലത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും ഇപ്പോഴുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫ് ദുർബലമായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ഇതിന് സമീപത്തുള്ള കുര്യാത്തി മണക്കാട് അങ്ങനെയുള്ള വാർഡുകളിൽ കുര്യാത്തി പോലുള്ള വാർഡുകളിൽ അടക്കം അത്തരം കമലേശ്വരം പോലുള്ള വാർഡുകളിലടക്കം ശക്തമായ പോരാട്ടം യു ഡി എഫ് കാഴ്ചവയ്ക്കുന്നതിലൂടെ അവിടേക്ക് യു ഡി എഫ് ജയിക്കുമെന്നല്ല പറയുന്നത് യു ഡി എഫിൻ്റെ സ്വാധീനം ശക്തമായി അവർ കാണിക്കുന്നതിലൂടെ ബി ജെ പിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ 11 ബി ജെ പിക്ക് ഇത്തവണ ഇവിടെ നിലനിർത്താനാകുമോ എന്നുള്ള കാര്യം സംശയമുണ്ട് ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എൽ ഡി എഫിന് ചില സീറ്റുകൾ ഇപ്പോൾ കളിപ്പാങ്കുളം പോലുള്ള സീറ്റുകളൊക്കെ എൽ ഡി എഫിന് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും ഈ നേമം നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിനായിരിക്കും ഇത്തവണ മുൻതൂക്കമുണ്ടാവുക എന്നാണ് ഈ പ്രചരണ രംഗത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഈ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം അവസാനഘട്ട അടിയൊഴുക്കുകൾ ബി ജെ പി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഏത് തരത്തിൽ ബി ജെ പി ആ ഒരു ഗ്രൗണ്ട് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ല എങ്കിൽ പോലും നമ്മൾ ഇതി പറയുന്നൊരവസരത്തിൽ ഈ നേമം നിയോജക മണ്ഡലത്തിൽ ഒരു എൽ ഡി എഫ് മുൻതൂക്കം കാണുന്നുണ്ട് ബി ജെ പി കുറച്ച് താഴേക്ക് പോകും യു ഡി എഫ് ഒരു ചെറിയ 2-ൽ നിന്ന് യു ഡി എഫ് 4-ലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അത് പറയാനുള്ള കാരണം ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ പ്രസിഡൻ്റായ വി വി രാജേഷ് മത്സരിക്കുന്ന പൂജപ്പുരയൊക്കെ ഈ നിയമത്തിലാണ് അവിടെ പോലും വലിയ മത്സരം നടക്കുന്നുണ്ട് രാജേഷ് അങ്ങനെ ഈസിയായി പാട്ടും പാടി ജയിച്ചു പോവുകയൊന്നുമില്ല അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി കടുത്ത പോരാട്ടമാണ് യു ഡി എഫിൻ്റെ മുൻ കൗൺസിലറാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ചിലയിടങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്വാധീന മേഖലയിലൊക്കെ ചില ശക്തമായ പോരാട്ടം കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് നഷ്ടമാണ് കഴിഞ്ഞ തവണ നമ്മൾ ഈ മേഖലയിൽ ഇപ്പോൾ ആറ്റുകാൽ വാർഡിലെയൊക്കെ കഴിഞ്ഞ തവണത്തെ വോട്ട് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ അരുടെ ചിരിച്ചു പോകും ആ നിലയിലാണ് അതായത് അത്രയ്ക്കാണ് യു ഡി എഫിൻ്റെ വോട്ട് താഴേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പി ജയിച്ചത് ആ നിലയിൽ ഉള്ളൊരവസ്ഥയിൽ നിന്ന് യു ഡി എഫ് ഇത്തവണ വേണമെന്നും പറഞ്ഞൊരു മത്സരം കാഴ്ചവയ്ക്കുന്നുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് യു ഡി എഫിന് അങ്ങനെ കുതിച്ചു കയറ്റം ഉണ്ടാവില്ല പക്ഷേ ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്ക് ദോഷമാണ്
അതായത് ബിജെപിയിലേക്ക് ചോർന്നു പോയ വോട്ടുകൾ യുഡിഎഫ് തിരികെ കൊണ്ടുവന്നാൽ കൃത്യമായിട്ട് അപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും അവർക്ക് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ വോട്ടുകൾ മാറിമറിഞ്ഞ ഇടങ്ങളിൽ അത് സംഭവിക്കും ഒരുപക്ഷേ നമുക്കറിയാം തിരുവനന്തപുരം സെൻട്രലിലെയും ഒപ്പം നേമം മണ്ഡലത്തിലെയും ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ തവണ ബിജെപിക്ക് കോർപ്പറേഷനിൽ ഇത്രത്തോളം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ആ ഒരു ശോഭ ഇത്തവണ ഉണ്ടാകുമെന്ന് തോന്നുന്നു അല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള വട്ടിയൂർക്കാവിൽ 9 സീറ്റ് കിട്ടി നേമത്ത് 11 സീറ്റ് കിട്ടി തിരുവനന്തപുരത്ത് സെൻട്രലിൽ 10 സീറ്റ് കിട്ടി അപ്പോൾ ഈ 10 ഉം 11 ഉം ആണ് ബിജെപിയുടെ കരുത്തായി നിന്നത് അതായത് നമ്മൾ ഇപ്പോ നിൽക്കുന്ന ഇത് നേമം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് പക്ഷേ ഇതിനോട് ചേർന്നാണ് തിരുവനന്തപുരം മണ്ഡലവും കിടക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പകുതി ഭാഗങ്ങളും ഈ പറയുന്ന നമ്മൾ കാണുന്ന ഈ ക്ഷേത്രമേഖലകളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗമാണ് ന്യൂനപക്ഷ മേഖലയുള്ള സ്ഥലങ്ങൾ അപ്പോൾ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി ആ അജണ്ട നന്നായി വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കൃത്യമായ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഇടങ്ങൾ വിട്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ ഒരു ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കുക എന്നുള്ളത് അതിലേക്ക് അവർക്ക് കടക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അവിടെ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ ഈ നേമ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നേടിയ 11 എന്തായാലും ബി ജെ പിക്ക് നിലനിർത്താൻ വലിയ പ്രയാസമായിരിക്കും ഈ 23 കാരണം ആ തരത്തിലുള്ള ശക്തമായ പോരാട്ടം പലയിടങ്ങളിലും നടക്കുന്നുണ്ട് പിന്നെ ഈ നമ്മൾ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടാകുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഒരു വർഷം പോലും തികയാത്ത ഒരു ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് ഒരു വല്ലാത്ത ആവേശം പാർട്ടി പ്രവർത്തകരിലൊക്കെ ഉണ്ടായിരുന്നു ഒരു 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 എന്താണ് ഒരു ബി ജെ പി അനുകൂല തരംഗത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നീടില്ല കാരണം രാജഗോപാൽ 15,000 വോട്ടിനാണ് തോറ്റത് അപ്പോൾ അത്രയും ശക്തമായ പോരാട്ടമൊക്കെ ലോക്സഭയിലുമൊക്കെ ഇവിടെ നടന്നതാണ് അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതല്ല സ്ഥിതി ആ തരത്തിലുള്ള ആവേശമൊന്നും ഇവിടെ പ്രചരണ രംഗത്ത് ബി ജെ പിയിൽ കാണാനില്ല ബി ജെ പി സംഘടനാ സംവിധാനത്തിലെ വലിയ പ്രശ്നം ഉദാഹരണത്തിന് നമ്മളീ നിൽക്കുന്ന ആറ്റുകാൽ വാർഡിൽ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച RC ബീന ബീനയെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സീറ്റിലാണ് ഇപ്പോൾ മത്സരിപ്പിക്കുന്നത് അമ്പലത്തറ പോലുള്ള ഒരു വാർഡ് ഇവിടെ അവർക്ക് സീറ്റ് കൊടുക്കണം കാരണം പലയിടങ്ങളിലും സിറ്റിംഗ് സീറ്റുകൾ വനിതകൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ജനറൽ സീറ്റ് വിജയ സാധ്യത കണക്കിലെടുത്ത് പക്ഷേ പാർട്ടിയിലെ അതിശക്തമായ ഗ്രൂപ്പിസം കാരണം അവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിടുകയായിരുന്നു എന്നുള്ള ആക്ഷേപം ഈ മേഖലയിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലും നിൽക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് ദോഷമാകുന്ന ഒരു ഘടകമാണ് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും ഈ സ്ഥാനാർത്ഥികളുടെ ഭാര്യമാരാണ് എന്നുള്ള ഇപ്പോൾ കമലേശ്വരം വാർഡിലൊക്കെ അങ്ങനെയാണ് അതൊരാക്ഷേപമായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഘടകങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് സംഘടനാ സംവിധാനം കഴിഞ്ഞ തവണത്തേതുപോലെ അത്ര ഊർജ്ജസ്വലമല്ല ഫീൽഡിൽ ഓൺലൈനിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ തട്ടിവിടുന്നുണ്ടെങ്കിലും ഈ ഗ്രൗണ്ടിൽ അത്ര ഊർജ്ജസ്വലമല്ല ഈ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ വലിയ വിള്ളലുണ്ട് അതായത് സുരേന്ദ്രൻ പക്ഷമെന്നും ഒരു തട്ടിൽ ശ്രീധരൻപിള്ള പക്ഷമെന്നുള്ളതും ശോഭാ സുരേന്ദ്രൻ പക്ഷമെന്നുള്ളതും കൃഷ്ണദാസ് പക്ഷമെന്നുള്ള പല തരത്തിലുള്ള വിള്ളലുണ്ട് ബാക്കിയുള്ളവരെല്ലാം അസംതൃപ്തരാണ് അതായത് സജീവമായി പ്രചരണ രംഗത്തുണ്ടോയെന്ന് ചോദിച്ചാൽ പേരിനുണ്ട് പക്ഷേ ഇല്ലേന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും പലയിടങ്ങളിലും അവർ നിർജീവാവസ്ഥയിലുണ്ട് അത് അതാണ് ഒരു യാഥാർത്ഥ്യം അരുൺ അത് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ ആറ്റുകാൽ വാർഡിൽ അത് പ്രകടമാണ് തൊട്ടടുത്ത കാലടി വാർഡിൽ അത് സ്പഷ്ടമായി തന്നെ കാണാൻ കഴിയുന്ന ഒന്നാണ് കാരണം അവിടെ ബി ജെ പി ഒരു സ്ഥാനാർത്ഥി ആകാൻ ബി ജെ പി ഒരാളെ നിശ്ചയിച്ചു RSS മറ്റൊരാളെ നിശ്ചയിച്ചു അങ്ങനെ വലിയ തർക്കമായി ഒടുവിൽ RSSന്റെ സ്ഥാനാർത്ഥി അവിടെ വന്നു അവിടുത്തെ സിറ്റിംഗ് കൗൺസിലർ മഞ്ജുവിന് സീറ്റ് കൊടുക്കണമെന്ന് ഒരു വിഭാഗം വാദിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ RSSന്റെ നോമിനി ആയിട്ടുള്ള ആൾ അവിടെ സ്ഥാനാർത്ഥിയായി വന്നു അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഈ നിയമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കാലടിയിൽ ഇതുവരെയും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാജപ്പൻ നായർ വലിയ മുന്നേറ്റത്തിലാണ് കാരണം അവിടെ രസകരമായിട്ടുള്ളൊരു കാര്യം നടക്കുന്നതാണ് ഈ നിയമ നിയോജക മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും അസ്വാരസ്യം ഇപ്പോൾ ബി ജെ പിയുടെ കാര്യം ഞാൻ പറഞ്ഞു അവിടെ LDFൽ ആദ്യം DYFI നേതാവായ ശ്യാംമോഹന് സീറ്റ് കൊടുത്തിട്ട് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് വേണ്ടി ശ്യാംമോഹനെ പിൻവലിക്കേണ്ടി വന്നു ചിലരെടുത്തൊക്കെ നടത്തിയതിന് ശേഷം പിൻവലിക്കേണ്ടി അതുകൊണ്ട് CPM കാരൻ നിർജീവമാണ് UDFനകത്ത് സ്ഥാനാർത്ഥി മോഹിയായിരുന്നു ഈ രാജപ്പൻ നായർ അവിടുത്തെ NSSന്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ വെട്ടി കാലടി സുരേഷ് എന്ന് പറയുന്ന നേതാവിന് ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിൽ സീറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലും തർക്കം അപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം CPMലെ ഒരു വിഭാഗം BJPയിലെ അസംതൃപ്തർ ഇവരെല്ലാവരും സ്വതന്ത്ര ഈ NSSന്റെ നേതാവ് കൂടി ആയതുകൊണ്ട് ഈ സ്വതന്ത്രനൊപ്പം സഞ്ചരിക്കുകയാണ് അതവിടെ ഒരു വലിയ മാറ്റത്തിന് കാരണമാകുന്നുണ്ട് 3000 വോട്ടിനോളം ഏകദേശം 1500ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ BJP ജയിച്ച ഇടമാണ് പക്ഷേ ഇത്തവണ അവിടെ കാര്യങ്ങൾ ഭദ്രമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ BJP വിചാരിക്കുന്നത് പോലെ അത്ര സുഭദ്രമല്ല ഇത്തവണ നിയമം നിയോജക മണ്ഡലം RSSഉം BJPയും തമ്മിൽ പലയിടങ്ങളിലും തർക്കമുണ്ട് പഴയതുപോലെയല്ല RSSന്റെ വാക്കുകൾ BJP നേതൃത്വം
തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവരും അസംതൃപ്തരാണെന്നൊരു അല്ല അവർ തീർച്ചയായും അസംതൃപ്തരാണല്ലോ പരസ്യമായ നിലപാട് അവർ അക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സംസ്ഥാന നേതൃത്വം എടുക്കുന്ന പല തീരുമാനങ്ങളും ആർഎസ്എസിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്നുള്ള കാര്യം അവർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് സ്വാഭാവികമായി തിരഞ്ഞെടുപ്പ് രംഗത്തും പ്രതിഫലിക്കും പിന്നെ ഈ പറയുന്നതുപോലെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ആർഎസ്എസിന്റെ സംഘടനാ സംവിധാനമാണ് പക്ഷെ അവർ അങ്ങനെ ഒരു പൂർണ്ണമായ വിട്ടുനിൽക്കലൊന്നും നടത്തുന്നില്ല പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു ആത്മാർത്ഥതയൊന്നുമില്ല എങ്കിലും തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ പരസ്യമായി വിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന ഒരു ഒരു വലിയ സംസാരം അത് ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും നിർജീവമാണ് ആർഎസ്എസിന്റെ പ്രവർത്തനം അപ്പോൾ ബി ജെ പിക്ക് പോയ വർഷങ്ങളിലെ പോലെ അത്ര എളുപ്പമല്ല നിയമമണ്ഡലത്തിലും അല്ലെങ്കിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലെ അവർക്ക് കഴിഞ്ഞ തവണ സ്വാധീനമുണ്ടാക്കാനായ മേഖലകളിലെല്ലാം വലിയ തിരിച്ചടികൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അത് പി ആർ പ്രവീൺ വിശദീകരിച്ച പോലെ തന്നെ ആർ എസ് എസ് വിഷയം സംസ്ഥാന നേതൃത്വത്തിലെ വിഷയം ഒപ്പം സ്ഥാനാർത്ഥികൾക്കിടയിലുള്ള ചില അഭിപ്രായ ഭിന്നതകൾ സ്ഥാനാർത്ഥികളുടെ ഭാര്യമാർ മത്സരിച്ചെടുത്ത് ഇത്തിക്കുറി സ്ഥാനാർത്ഥികളായി വരുന്നത് അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്